ഹായ് എവരിവൺ, ആവണീസ് കിച്ചണിലേക്ക് സ്വാഗതം. അന്ന് തന്നെ എല്ലാവർക്കും എന്റെ മകരസംക്രാന്തി ആശംസകൾ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് വെജിറ്റബിൾ റൈസ് ആണ്. അപ്പോ എല്ലാവരും സാധാരണ ഊണ് കൂടെ സാമ്പാർ, തോരൻ, മെഴുക്കുവരട്ടി അതൊക്കെ കൂട്ടി കൂട്ടി മടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേഗം ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഈസി ഡിഷാണ്. അത്ര വലിയ ഒരു പണിയില്ല. രാവിലെ എഴുന്നേക്കാൻ വൈകുവാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്കും അത് ഇഷ്ടമാവും. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തോരമാണോ റൈസ് എടുക്കുന്നത് അതനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാൻ. ഞാനിവിടെ രണ്ട് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇപ്പൊ ഇത് സീസണലാണ് മട്ടർ, പച്ചമട്ടർ അത് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇന്ത്യ ഗേറ്റിന്റെ ബ്ലൂ കളർ പാക്കറ്റിലുള്ള ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതെടുത്തുകഴിഞ്ഞാൽ അതിന്റെ റൈസിന് നല്ല നീളം ഉണ്ടാവും, അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പല ബ്രാൻഡ് ഉണ്ട് ഇന്ത്യ ഗേറ്റിന്റെ, പക്ഷെ ഫ്രൈഡ് റൈസിന് നല്ലത് ഈ ബ്ലൂ കളർത്തിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് വേണം, കുറച്ച് നെയ്യ് വേണം. പിന്നെ ഞാൻ ഇതിനകത്ത് എണ്ണ ആഡ് ചെയ്യുന്നുണ്ട്, ഫുള്ള് നെയ്യില് ഞാൻ ഇടുന്നില്ല, കുറച്ച് എണ്ണയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് ബസ്മതി റൈസ് ആണ്. ഒരു ഗ്ലാസ് ബസ്മതി റൈസ് നമുക്ക് മൂന്ന് പേർക്ക്, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ രണ്ട് കുട്ടികൾക്കും കൂടി കഴിക്കാവുന്ന ഒരു നേരം കഴിക്കാവുന്ന അളവാണ്. ഞാനിവിടെ വെജിറ്റബിൾസ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എന്റെ മോൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ കുറച്ച് മടിയാണ്, അപ്പൊ റൈസിനാവുമ്പോ ആളത് കഴിച്ചോളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ കുട്ടികൾക്ക് ആഡ് ആവുകയാണ് ഭക്ഷണത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കാം. ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ ഒന്നേ മുക്കാൽ, ഒരു ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് ഞാൻ കുക്കറിലാണ് റൈസ് വേവിക്കണം, അതിന് അതുകൊണ്ട് ടൈം എടുക്കില്ല. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് വഴട്ടിയെടുക്കാനുള്ള ടൈം മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല നമുക്ക് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ എടുത്തേക്കുന്ന ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ എനിക്കും ഹസ്ബൻഡിനും മോക്കും ഒരു നേരവും കഴിക്കാൻ കുറച്ച് ബാലൻസും വരും. അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ച് വേണം റൈസ് എടുക്കാൻ. അപ്പൊ ഇതിന് ഞാൻ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഇപ്പൊ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്, കുക്കറിലേക്ക് ഈ ഒരു ഗ്ലാസ്സില് കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ ഇതിന്റെ മുക്കാൽ ഗ്ലാസ്, ഇത്ര വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ റൈസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ റൈസ് ഒട്ടിപ്പിടിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കണം, നല്ലതുപോലെ വെള്ളം വെട്ടി തിളക്കട്ടെ. കറക്റ്റ് രണ്ട് വിസൽ മതിയാവും, രണ്ടേ രണ്ട് വിസലില് അരി വെന്തിരിക്കും. ഈ റൈസ് ആയതുകൊണ്ട് എനിക്കറിയാം ഇത് രണ്ട് വിസലില് നന്നായിട്ട് വേവണ റൈസാണ്, ഒട്ടിപ്പിടിക്കില്ല, കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും. അപ്പൊ ഒന്ന് വെള്ളം തിളക്കട്ടെ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിനകത്ത് ഒരു ലെമൺ, ഹാഫ് ലെമൺ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ലെമൺ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ അധികം ഒട്ടിപ്പിടിക്കുകയില്ല. നിങ്ങൾക്ക് ലെമൺ ആവശ്യമില്ലെങ്കിൽ മാറ്റേത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് മാറ്റാം. പിന്നെ ചിലവർ ലാസ്റ്റ് കുരുമുളക് പൊടി തൂകും, റൈസിൽ കുരുമുളക് പൊടി തൂയ കുട്ടികൾക്ക് കൂടുതൽ എരിവ് ഉള്ളതുകൊണ്ട് അത് കഴിക്കാൻ ഇത്രീ ബുദ്ധിമുട്ടാവും, പിന്നെ ബ്ലാക്ക് കളറാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കുരുമുളക് ആഡ് ചെയ്യണമെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കുറച്ചിട്ട് കുറച്ച് കുരുമുളക് ലാസ്റ്റ് ഒന്ന് തൂക്കിക്കൊടുത്താൽ മതിയാവും. ഇപ്പൊ ഒന്ന് വെള്ളം തിളക്കിട്ട്, ഇപ്പൊ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി, അതായത് നമ്മൾ അഞ്ചു മിനിറ്റ് നമ്മൾ അരി കഴുകുമ്പോൾ ഫസ്റ്റ് തന്നെ കഴുകിയേക്കണം, കഴുകിയതിന് ശേഷം സോക്ക് ചെയ്യാൻ വെക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് സോക്ക് ചെയ്തതിന് വെച്ചതിന് ശേഷം അരി കഴുകിക്കഴിഞ്ഞാൽ അരി മുഴുവൻ പൊടിഞ്ഞു പോകും, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഞാനൊരു അഞ്ചു മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അരി ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇപ്പൊ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തേക്ക് ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതനുസരിച്ച് വേണം നമ്മുടെ റൈസിൽ ഉപ്പ് ഇടാൻ. പിന്നെ ഞാൻ ചെയ്യുന്നത് കുറച്ച് ലെമൺ, അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണം, പക്ഷെ ടേസ്റ്റ് നല്ലതായിരിക്കും.
റെസ്റ്റോറന്റ് സ്റ്റൈല് ടേസ്റ്റ് നമുക്ക് കിട്ടും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനതിനകത്ത് കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച്. ഇനി നമുക്ക് കുക്കറ് മൂടി വെച്ച് രണ്ട് വിസില് വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് വേണമായിരിക്കും നമുക്ക് അടുത്ത അടുപ്പില് നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് വേവിക്കാൻ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുവാണ്. നെയ്യ് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നെയ്യ് വേണ്ട, അതിന് പകരം എണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഉപയോഗിച്ചാൽ അതിന് ടേസ്റ്റ് ബാലൻസ് ആവുള്ളൂ. അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൂടുതൽ കയറി നിൽക്കണോ, അവര് ടേസ്റ്റ് കൂടുതൽ നിൽക്കണോ അതിൽ തോന്നും. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുവാണ്. കുറച്ച് ഓയിലും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് സവാള, ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത് ഞാൻ ആഡ് ചെയ്യുവാണ്. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ബാക്കിയുള്ള വെജിറ്റബിൾസിന്റെ കൂട്ടത്തിൽ കിടന്നൊന്ന് വഴണ്ടു വരുമ്പോഴത്തേക്ക് ഇതിന്റെ വേവ് കറക്റ്റായിരിക്കും. സവാള ഒന്ന് വഴണ്ടു വന്നോട്ടെ. സവാള ചെറുതായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുവാണ്. ഞാൻ പച്ചമുളക് ഇത്തിരി വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബീൻസും പച്ചമുളകും തമ്മിൽ മാറിപ്പോകും, പിള്ളേർ അതെടുത്ത് കടിക്കും, അപ്പൊ എരിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി വലിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്. ഞാൻ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും. അതായത് നമ്മുടെ കുക്കറിന്റെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു വിസിലും കൂടി വന്ന് നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. അപ്പൊ രണ്ട് വിസിൽ വന്ന് ഞാൻ കുക്കർ ഓഫ് ചെയ്തേക്കുവാണ്. ഇനി നമുക്ക് വെജിറ്റബിൾസും കൂടി ഒന്ന് വഴണ്ടു വന്നാൽ മതി. ഇതിനകത്തേക്ക് ഞാൻ പച്ച മട്ടർ അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സീസൺ ആണല്ലോ മട്ടറിന്റെ, അപ്പൊ എല്ലാത്തിനും നമ്മൾ മട്ടർ ഇട്ടാൽ നല്ലതാണ്. നല്ല കാൽഷ്യമുള്ള ഒരു സാധനമാണ് മട്ടർ. അധികം വേവുമില്ല, ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ എന്തോളം. ഈ ഒരു റൈസ് കഴിക്കും നമ്മുടെ കുട്ടികൾ കഴിക്കുമ്പോൾ അവർക്ക് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, മട്ടർ ഇത്രയും നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ചെല്ലുവാണ്. അപ്പൊ ആവുന്നതും ഇതൊക്കെ ഏതെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കാം. നമുക്കധികം ബുദ്ധിമുട്ടും ഇല്ല ഇത് ചെയ്യുന്നതിന്. ഞാൻ ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പൊ വേഗം വഴണ്ടു വന്നോളും. ലോയിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ട് അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. ഇതൊന്ന് വെന്ത് വരണമായിരിക്കും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് ഒരു പരന്ന പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. ചൂടോടുകൂടി ഇടരുത്, കുറച്ചേശേ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഫോർക്ക് വെച്ച് വേണം ചെയ്യാൻ. ഇതേമാതിരി പതുക്കണം. കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് ശരിയായിട്ട് നല്ല വേറെ വെറൈറ്റി തന്നെ വരും.
ഇനി ബാലൻസ് ഉള്ള ചോറും കൂടി ഇതേമാതിരി നമുക്ക് ആഡ് ചെയ്യാം. എല്ലാ ചോറും ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്ലോയിലിട്ടിട്ട് മൂടി വെച്ച് ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി ഒളിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിന്റെ വെജിറ്റബിൾസിന്റെ ഒക്കെ ടേസ്റ്റ് നമ്മുടെ റൈസിൽ വരത്തുള്ളൂ. അപ്പൊ ഞാനിത് മൂടി വെക്കുകയാണ്. സ്ലോയിൽ വെച്ചിട്ട് വേണം. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ. ഇന്ന് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഇട്ടുകൊടുക്കാം. കുറച്ച് മതി. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ടൈം നമുക്ക് വേണ്ടിയെന്നുള്ളൂ. മാക്സിമം വന്നാൽ ഒരു 30 മിനിറ്റ് വേണ്ട, ഒരു 25-20 മിനിറ്റിൽ നമ്മുടെ ഇത് കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ഹെൽത്തി ഫുഡാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അവനീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.